മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ കൂടെ എടുത്തു പറയേണ്ട താരമാണ് മണിയം പിള്ള രാജു. സഹനടൻ എന്ന വേഷത്തിൽ ഒരു കാലത്ത് മലയാളത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത താരമായിരുന്നു അദ്ദേഹം. ഇന്ന് നടൻ എന്നതിലുപരി നിർമ്മാതാവും കൂടിയാണ് മണിയം പിള്ള രാജു. താരത്തിന് സിനിമയിൽ ധാരാളം സൗഹൃദങ്ങളുണ്ട്. എങ്കിലും തന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് മഞ്ജു വാര്യരെന്ന് പറയുകയാണ് താരം. സിനിമയിലെ ബെസ്റ്റ് ഫ്രണ്ട് മഞ്ജുവാണ്. എന്റെ സിനിമയായ കണ്ണെഴുതി പൊട്ടും തൊട്ടിൽ മഞ്ജു അഭിനയിച്ചിരുന്നു. ആരൻ തമ്പുരാനിൽ അഭിനയിച്ചിരുന്ന സമയത്ത് മഞ്ജുവിന്റെ മുഖത്ത് മിന്നിമറയുന്ന ഭാവങ്ങൾ കാണാനായി ക്യാമറയുടെ സൈഡിൽ നിന്ന് നോക്കുമായിരുന്നുവെന്നും മണിയം പിള്ള രാജു പറയുന്നു. അത് ഗംഭീരമായ ആർട്ടിസ്റ്റാണ് മഞ്ജു. അവരുടെ കഴിവിനെ ആരാധിച്ചുള്ള ഒരു ബഹുമാനമാണ്. കണ്ണെഴുതി പൊട്ടും തൊട്ടിൽ വിളിക്കുമ്പോൾ അവർ രഹസ്യ വിവാഹം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രാജു ചേട്ടന്റെ സിനിമ ചെയ്തതിനു ശേഷം വിവാഹമെന്ന് മഞ്ജു തീരുമാനിച്ചുവെന്നും മണിയം പിള്ള രാജു പറയുന്നു. ആ സിനിമ കഴിഞ്ഞതിന്റെ പിറ്റേന്നായിരുന്നു അവരുടെ വിവാഹം. കണ്ണെഴുതി പൊട്ടും തൊട്ടു എന്ന ചിത്രത്തിലൂടെ ദേശീയ അവാർഡാണ് മഞ്ജുവിന് ലഭിച്ചത്. ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു അന്ന് മഞ്ജു കാഴ്ചവെച്ചത്. അന്നു മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണെന്നും മണിയം പിള്ള രാജു പറയുന്നു. മഞ്ജു വാര്യർ കൊച്ചിയിലേക്ക് വരുമ്പോഴൊക്കെ വിളിക്കും. പൊതുവെ നായികമാരുടെ കൂടെ കുറെ പേർ കാണും. മഞ്ജുവിനൊപ്പം ആരുമില്ല, ഒറ്റയ്ക്കാണ് വരുന്നത്. മഞ്ജുവിന്റെ കാര്യത്തിൽ ഞാൻ നല്ല കെയറിംഗ് ആണ്. തിരുവനന്തപുരത്ത് വരുമ്പോൾ തന്നെ വിളിക്കും. തന്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. മഞ്ജുവിന്റെ വീട്ടിൽ താനും പോയിട്ടുണ്ടെന്ന് മണിയം പിള്ള രാജു പറയുന്നു. എന്റെ സിനിമയായിരുന്ന പാവാടയിലും മഞ്ജു അഭിനയിച്ചിരുന്നു. പൈസയൊന്നും വാങ്ങിയിട്ടില്ലായിരുന്നു. ആ വർഷം ഞാൻ മഞ്ജുവിന് ഓണക്കോടി സമ്മാനിച്ചു. എനിക്കാരും ഓണക്കോടി തരാറില്ലെന്ന് പറഞ്ഞ മഞ്ജുവിന്റെ കണ്ണ് നിറഞ്ഞൊഴുകി. എന്റെ കണ്ണും നിറഞ്ഞുപോയെന്ന് മണിയം പിള്ള രാജു പറയുന്നു. അന്ന് തുടങ്ങിയതാണ് ഓണക്കോടി കൊടുക്കാൻ. എവിടെയാണുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ആ ഡ്രസ്സിട്ട വീഡിയോസും ഫോട്ടോസും ഒക്കെ മഞ്ജു എനിക്ക് അയച്ചു തരാറുണ്ടെന്നും മണിയം പിള്ള രാജു പറയുന്നു.